ഇനി മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷനായിട്ട് വരുന്നു സൂര്യനാരായണൻ ആൻഡ് കവിൻ. കവിൻ കവിൻ നിലവൻ കവിൻ നിലവൻ എങ്കിന്ന് വന്നിരിക്കേ? കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കേ, തമിഴ്നാട്. விஜய் சேதுபதி, சிவகார்த்திகேயன், இளைய தளபதி விஜய். வெரி குட் லிஸ்ட், வெரி குட் லிஸ்ட். അപ്പോ സൂര്യനാരായണൻ, ആ എന്തോ ഏട്ടാ, എവിടെയാണ് വീട്? എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരീരത്തിന് ചേരാത്ത കുഞ്ഞു കുട്ടികളോ അല്ലേ? ഓക്കേ, അപ്പോ ആലപ്പുഴയിൽ ചേർത്തലയാണ്. അതെ. എന്ത് ചെയ്യുന്നു അവിടെ? ഞാൻ തൃപ്പൂണിത്തറയിലെ ആർ എൽ വി കോളേജില് സെക്കൻഡ് ഇയർ ബി എ മൃദംഗം പഠിക്കുകയാണ്. ഓക്കെ, ആരൊക്കെ ലിസ്റ്റിലുള്ള? എന്റെ ലിസ്റ്റില് ഉമ്മൻചാണ്ടി സാറ്, പ്രകാശ് രാജ് സാറ്, സിദ്ദിഖ് ലാൽ ലാൽ സാറ്. ആഹാ, കലകി. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ரசிகர்களுக்கும் தாய்மார்களுக்கும் பெரியவர்களுக்கும் மற்றும் இது நான் அவர்களுக்கும் வணக்கங்கண்ணா. இன்னைக்கு நிறைய பேடல ஒரு கேட்ட பழக ஒண்ணு என்கிட்ட இருக்குது. சுண்ண பார்த்திய காபாது வரட்டீங்களா? ചെറിയ പ്രായ ഹുംബച്ചതാ. Number 8. Let's open number 8. Ah, Prakash Raj. Vaat chalo dalaji ba saabe da 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 buttu paati kota vedu edhuk baala da thevalla ba pesringa avala da sajjittu poite irpe va ba 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 baadi chalo love you. Ah, adu list illa le, list illa ing. Ah, ivide undu list illa. Adhe adhe njan paandi pada nu parayna cinema le dialogue. ലവ് പട്രിയാടാ ഡേ, അത് അവ അപ്പാവൊക്കെ പുടിക്കല, അവ അപ്പാവൊക്കെ ഉമ്മളെ കോപം. ഇപ്പോ അത താലി എടുത്തിട്ട് അത പൊള്ളോടെ കഴുത്തല പോട് പാക്കല പോടാ ഡേ പോടി. കലക്കി രണ്ടുപേരും പ്രകാശ് രാജ് കലക്കി എന്ത് ചെയ്യും? അപ്പോ ഇനി അടുത്ത നമ്പറും സൂര്യനാരായണന്റെ. ലാസ്റ്റ് നമ്പർ 16. ലെറ്റ്സ് ഓപ്പൺ. വിജയ് സേതുപതി. You're lucky today, le. Ji actually romba santoshama irukku, romba perumaiya irudhu ungala paakumbodhu appa vera level irukku ellarume. Actually jaani jaani yes appa bayangar hit aagu vera level la poguna kandipa modala modha sokudha paapa appdina ipo solliren. கடைசி நம்மலாம் சேர்ந்து ஒரு மீட்டிங் ஒரு அட்டன் பண்ண நினைக்கிறேன். சூப்பர் ஜி, ஆக்சுவலா பாக்குறது நீங்க சின்ன தம்பி பிரபு மாதிரி இருக்கீங்க, லவ் யூ மா. தேங்க் யூ, தேங்க் யூ. ஆன் தி ஸ்பாட் இம்ப்ரோம்ப்டு டயலாக்ஸ் ஆ டா, லவ்லி. அப்போ லாஸ்ட் நம்பர் 15. லெட்ஸ் ஓபன் நம்பர் 15. மேஜிஷியன் கோபிநாத் புத்தக. குஷ்டோ குஷ்டோனே அங்கள ஒரு மேஜிக் காண்டி தரேன். കവിൻ, ഇനി ലിസ്റ്റില് ഒരേ ഒരാൾ മട്ടും ഒരേ ഒരാൾ മട്ടും ഇരിക്കാങ്ക. ശിവകാർത്തികേയൻ. ഓക്കേ,
ஹாய் ஹலோ வணக்கம் அனைவருக்கும் ரொம்ப சந்தோஷமா இருக்கேன். இது காமெடி உற்சவம் ஃப்ளவர்ஸ் டிவியில் நல்லா போயிட்டு இருக்கு. அதனால தான் தமிழ்நாட்டிலிருந்து பறந்து வந்தேன் கேரளாவுக்கு. பாய். ஸ்டைலா இருந்து இல்ல. ஓகே சூர்யா, நான் உம்மஞ்சாண்டி சார். அது பின்ன பிரதிபட்சத்தின் இவட ஒரு புகா மண்டலம் சிருஷ்டிக்கல, அத்தே உள்ளூ. அப்புறம் அதுவும் இல்லை. ജനങ്ങൾ തീരുമാനിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ, അവരുടെ വാക്കിന് വില കൊടുക്കൂ. ജനകീയ കോടതിയിലേക്ക് ചെല്ലാൻ സാർ എനിക്കൊരു പേടിയില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ പിന്നിലെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് മുന്നും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ഞാൻ ഐക്യത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി നേരിട്ടിട്ടേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെയും ഈ ഗവൺമെൻറ് നേരിട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ 1000 പേരുകൾ പണ്ട് കൂടുതൽ നിന്ന് മുങ്ങിയിട്ട് പിന്നെ ചെല്ലപ്പെട്ടത് MP മധ്യപ്രദേശിൽ, അവിടെ നിന്ന് ബീഹാർ, പിന്നെ കൊൽക്കത്ത. ഇതല്ലേ നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി? കാട്ടിലെ രാജാവ് അത് സിംഹമല്ലേ സത്യനാരായണ? പുലി വെറും പ്രജ. ഒരർത്ഥത്തിൽ നീതല രാജാവ്, പെരും നുളകളുടെ രാജാവ്, ദ കിങ് ലയർ. സൂപ്പർ. സൂര്യനാരായണ നല്ലൊരു ശബ്ദമുണ്ടല്ലേ. ഒരുമാതിരി കുഴപ്പമില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അച്ഛൻ ഒരുമാതിരി ബാസൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ ഒരുമാതിരി ബാസൊക്കെ ഉള്ളു. അച്ഛനേക്കാൾ ബാസ് എനിക്കുണ്ട്. ഇവിടെ അങ്ങനെയാണല്ലോ, മക്കള് അച്ഛനേക്കാൾ ഉയരം വെക്കും. അതെ, ശബ്ദത്തിൽ ഉയർന്നു തന്നെ നിൽക്കട്ടെ. അച്ഛന്റെ ഫോൺ എടുക്കുമ്പോ എന്നെ ആ സാറേന്നും പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. മോനാന്ന് ഇപ്പോഴും ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ അച്ഛനാന്നും പറഞ്ഞ തന്നെയാണ് എല്ലാവരും. ലുക്ക് കണ്ട അച്ഛന്റെ അത്ര ഗ്ലാമർ എനിക്ക് കിട്ടിയിട്ടില്ല. ആണോ? ഇല്ല. ശരിക്കും കൊച്ചുകുട്ടിയുടെ മുഖമാണ് ഇപ്പോഴും. അതാണ് ഒരു കൊച്ചുകുട്ടിയുടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വേറെ ആരെങ്കിലും ഡബ് ചെയ്ത് കൊടുക്കണം. 50 വയസ്സിന്റെ ശബ്ദവും 18 വയസ്സിന്റെ മുഖവും നന്നായിട്ടാ. പക്ഷെ സൂര്യനാരായണ മിമിക്രിയിൽ ഒരു സൂര്യനായി തീരുത്തെ, കാരണം നല്ല കോൺഫിഡൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആദ്യമായിട്ട് വരുമല്ലേ. അതെ അതെ അതെ. നല്ല നല്ല ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ടെൻഷൻ ഉണ്ടാവില്ലേ? ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഫീൽ ചെയ്യണല്ലോ. പക്ഷെ അത് ഇല്ല, അത് ആ പറഞ്ഞത് ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കറക്റ്റ് ടി എസ് രാജ അല്ലേ? ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. വെറുതെ പറഞ്ഞാൽ മതി, ആ സൗണ്ട് തന്നെയാണല്ലേ. നമുക്ക് എന്തായാലും ഇനി സ്പോട്ട് ഡബ്ബിങ്ങിന് ഇവിടെ വരണം കേട്ടോ. എന്തായാലും വരും. ഈ എടുത്ത സ്റ്റാർസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിരുന്നു. ആ താങ്ക് യു കേട്ടോ. ഇനി ഒരുപാട് സ്റ്റാർസ് ഉണ്ടെന്നുള്ള അറിയാം, അത് അവിടെ വെച്ചേക്ക്, പിന്നീട് എടുക്കാം. ശരി ശരി. കെവിൻ, കവിൻ നില, അല്ല കവിൻ, കവിൻ അല്ലേ? ரொம்ப நல்லா இருக்கு. உங்கள சிறப்பு நல்ல அழகாயிட்டு இருக்கு. சேம் டு யூ. പിന്നെ ஸ்டார்ஸ் எல்லாம் இமிட்டேட் பண்ணியது சூப்பர். தேங்க் யூ சார். அப்ப இனியும் திரும்பி வரணும் இங்க ஸ்பாட் டப்பிங்கினு. நிச்சயமா வருவேன் சார். வரல? கண்டிப்பா வருவேன். கோயம்புத்தூர் நல்ல. கோயம்புத்தூர் ஃபாஸ்ட் கிடைக்கும். ஆ ஃபாஸ்ட் கிடைக்கும்ல. வந்துரு சார். 3.5 hours. ஆ அப்ப இனியும் திரும்பி வரணும். ஷூரா வருவேன் சார். தேங்க் யூ ஃபார் கமிங் ஹியர் இன் காமெடி உற்சவம். தேங்க் யூ சார். தேங்க் யூ சார். கரெக்ட். இனி எത്ര ஸ்டார்ஸ் இருக்கு? 150 ஆ? எப்பவும் தமிழ்நாட்டுல வரவங்களுக்கு 70 100 எல்லாம் இருக்கு. கண்டிப்பா அடுத்து பண்றேன் சார். பண்றேன். எப்பவும் நம்மளக்கால ஓரானல்லோ. அது உறப்பாயிட்டு. அப்போ விஜயடா. சூரியநாராயணன். எந்தோ. கவின் சார். ரெண்டு பேரும் நல்லாயிருந்தா. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ശബ്ദം ഭയങ്കര ബേസുള്ള ശബ്ദമാണ്. കാരണം ഏത് സ്റ്റാറുകളെയും ഏത് മിമിക്രിയിലെ എന്ത് ശബ്ദം വേണമെങ്കിലും അനുകരിക്കാൻ പറ്റിയ ശബ്ദമാണത്. അപ്പൊ വളരെ മനോഹരമായിട്ട് എടുത്ത സ്റ്റാറുകളെല്ലാം, 3 സ്റ്റാറുകൾ നന്നായിരുന്നു. ലാൽ സാർ നന്നായിരുന്നു, ഉമ്മൻചാണ്ടി സാർ നന്നായിരുന്നു, പിന്നെ പ്രകാശ്രാജ്. പ്രകാശ്, എനിക്ക് തോന്നുന്നു ചെറിയൊരു ഫേസ് കട്ടും കൂടി ഉണ്ടെന്നുള്ളേ. പറഞ്ഞു അതല്ലേ, ഞാനും കൂടി ഫേസ് കട്ട് ഉണ്ട് പുള്ളിക്ക്. അല്ല, മീശയൊക്കെ വിളിച്ചിട്ട് ആ ഒരു കട്ടുണ്ട്. അപ്പൊ എന്തായാലും നന്നായിരുന്നു. ഈ ശബ്ദം വെച്ചിട്ട് ഇനിയും ട്രൈ ചെയ്യുക, ഒരുപാട് സ്റ്റാറുകൾ ചെയ്യുക, ഇനിയും വരിക ഇവിടെ കേട്ടോ. അപ്പൊ റൊമ്പ നന്നായിരിക്കട്ടാ. താങ്ക് യു സാർ. 3 സ്റ്റാറുകൾ നന്നായിരുന്നു. എനിക്ക് വന്നിട്ട് തമിഴ് ഒറിജിനലി പറഞ്ഞിട്ട് ഇവിടെ മലയാളം കൂടുതലും വിജയന്റെ പറയണത് അല്ലേ? മലയാളം ഡബ് ചെയ്താണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. തമിഴ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് തമിഴ് പറഞ്ഞത് ഇദ്ദേഹമാണ്. അത് വളരെ ഇഷ്ടപ്പെട്ട്. 3 സ്റ്റാറുകൾ നന്നായിരുന്നു. അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് വരുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പ്രജോട്ടാ. കവിൻ, സൂര്യനാരായണൻ രണ്ടുപേരും
ഗംഭീരമായിരുന്നു. എന്നെ എടുത്തു പറയേണ്ടത് രണ്ടുപേരും ആദ്യമായിട്ടാണ് കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ അല്ലേ. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ല ഇത്, നിങ്ങൾ അടുത്തൊരു വട്ടം വന്ന് പൊളിച്ചെടുക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു രണ്ടുപേരും. കവിൻ ഒന്ന് എനർജിയുടെ ലെവലും മറ്റത് വളരെ സ്ലോയിൽ നിൽക്കുന്ന ഒരാളുമാണ്. രണ്ടുപേരും രണ്ട് അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. കവിൻ വിജയ് സേതുപതി സൂപ്പർ ആർക്ക്. താങ്ക് യു സർ. കാര്യം നമ്മൾ മലയാളികൾ ഏറ്റവും അധികം ഫാനായി മതി. 96 എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടി, അതിന് മുമ്പുള്ള സിനിമയിൽ ഫാൻ ആണെങ്കിൽ പോലും 96 എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ മലയാളികൾ ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അതുപോലെ വിജയ് ഗംഭീരമായിരുന്നു. എടുത്ത മൂന്ന് സ്റ്റാർസും ഗംഭീരം. സൂര്യ പ്രകാശ് രാജ്, അതുപോലെ അതിനുശേഷം എടുത്ത നമ്മുടെ മഞ്ഞാടി സാർ, ലാൽ സാർ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു വരവ് സ്പോട്ട് അപ്പായിട്ട് രണ്ടുപേരും വരിക കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നും ഇനി ഉണ്ടല്ലോ, ലിസ്റ്റുകൾ കുറേ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അടുത്തൊരു വരവിനെ നമുക്ക് പൊളിച്ചെടുക്കാം. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായി രണ്ടുപേർക്കും സമ്മാനങ്ങളുണ്ട്. രണ്ടുപേർക്കും വി സ്റ്റാർ നൽകുന്ന സമ്മാനം. Hey, no.